എന്താണ് ഓക്കെ വീടോ മുടിവെക്കണം ആ നടും തൊട്ട എല്ലാം ഓക്കെ ചെങ്ങായി ഒന്നായാലും കണ്ണാടി വേണ്ടെന്നല്ല പക്ഷെ ചെങ്ങായി നന്നാവണ്ടേ റെഡി ഓക്കെ റെഡി ഹലോ ഗൈസ് യൂട്യൂബ് സിമിയുടെ ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് ബിഗ് ബോസ് ടോക്ക് എന്താണ് എന്ത് കോപ്പാണ് എന്താടാ എന്താണത് എല്ലാത്തിനും ഞാനുണ്ടല്ലോ പിടിച്ചു കുട്ടിയുടെ സ്വഭാവം കാണിക്കുന്നത് ആൾക്കാർ കാണുന്ന ഷോയാടോ ആൾക്കാർ കാണുന്നതാണ് വീഡിയോ ഞാൻ പച്ചയായ മനുഷ്യനായതല്ലേ ഞാൻ ഫ്രീ ആയിട്ട് സംസാരിച്ചല്ലേ ഞാനും ചില സമയത്ത് പച്ചയായിട്ടുള്ള മനുഷ്യനാവാറുണ്ട് ഇങ്ങനത്തെ വർത്തമാനം വരുമ്പോൾ വലത്തെ കൈ കൊണ്ട് ഞാൻ അങ്ങനെ പച്ചയായ മനുഷ്യനാവും ഇങ്ങനെയൊക്കെ വരും പച്ചയാവും ആ പക്ഷെ ചുമന്ന നിന്റെ മുഖം അപ്പൊ ചുമപ്പായിരിക്കും പച്ചയായ മനുഷ്യനാകുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവണം നമ്മുടെ മൂക്കിലാരായത്തെ സിനിമയില് തിലകനായതുപോലെ ആദ്യം ഷർട്ട് ഊരി കളയണം അത് കഴിഞ്ഞിട്ട് നിക്കർ ഊരി കളയണം മുണ്ടൊക്കെ വലിച്ചു വലിച്ച് കളയണം എന്നിട്ട് ഞാൻ പച്ചയായ മനുഷ്യനാണെന്ന് പറയണം അങ്ങനെ ആകാൻ പറ്റുമോ അപ്പൊ ഒരു കാര്യണ്ട് അപ്പോ എന്താ കൂടുതലായിട്ട് പച്ചയായ മനുഷ്യനായാൽ കൂടുതലായിട്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ രാജാവ് നഗ്നനാകും തീർച്ചയായിട്ടും അത് തന്നെ ഉള്ളു നഗ്നൻ മാത്രം നഗ്നാകാന്ന് മാത്രല്ല നഗ്നനായാൽ മോന്തൊക്കെ അടിയും കിട്ടും അടിയും കിട്ടും അത് പ്രശ്നമാണ് അടി ശരിയായ രീതിയല്ല ആര് പറഞ്ഞു മോശം കണ്ടു കഴിഞ്ഞാൽ അടിക്കുന്നേ വേണം ഇപ്പൊ ഞാൻ പച്ചയായ മനുഷ്യനല്ലടാ ഞാൻ അങ്ങനെയാണ് ചിലപ്പോ ഇങ്ങനെ തള്ളും ചിലപ്പോ നാക്കടിക്കും അങ്ങനെയാണ് പച്ചയായ മനുഷ്യനായതുകൊണ്ട് ഓക്കെ എന്തായാലും കാര്യത്തിലേക്ക് വരാം അപ്പൊ ഒരു കാര്യം ആലോചിക്കണം കേട്ടോ കൂടുതൽ ഫ്രീ ആവണ്ട അതെ നഗ്നാവും യെസ് അപ്പൊ നമുക്ക് റിവ്യൂലേക്ക് കടക്കണം ഇന്നലെ നടന്ന എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് കേട്ടോ അളിയാ ചിരിച്ചോ ഇപ്പോഴാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായത് അതായത് ബിഗ് ബോസിനെതിരെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസിനേക്കാൾ മുകളിലേക്ക് വളരാൻ ഒരാളെ അനുവദിക്കൂല ബിഗ് ബോസ് അനുവദിക്കൂല അത് സത്യമാണെന്ന് ഇന്നലെ മനസ്സിലായി സത്യമാണത് അതെ കാരണം ഇന്നലെ എങ്ങാനും അഖിൽ മാരാറിനെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ അഖിൽ മാരാർ അങ്ങ് വളരും രാജാവായി മാറും അതെ അപ്പോ ആ രാജാവ് ഒരിക്കലും അത്രക്കം കൊണ്ട് വളരണ്ട എന്നുള്ളത് തന്നെയാണ് ഹൗസിന്റെ ഉള്ളില് രാജാവായാ മതി പുറത്താവണ്ട പുറത്താവണ്ട ബിഗ് ബോസിൽ അങ്ങ് രാജാവ് ഇപ്പൊ എന്താണുള്ളത് ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ തുണി പൊക്കിട്ടായാലും എങ്ങനെയായാലും അങ്ങനെ മുന്നോട്ട് പോട്ടെ തുണി പൊക്കിയ ഒരാളെ കയ്യിലേക്ക് ഞങ്ങൾക്ക് അപ്പ് എടുത്താൽ ഒരു മടി അതല്ല അതൊന്നും വിഷയമല്ല മുകളിലേക്ക് വളരാനാണ് ബിഗ് ബോസിനേക്ക് പക്ഷെ ഒരു കണക്കിന് നോക്കുമ്പോ അഖിൽമാരാളുടെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോ റേഞ്ച് വെച്ച് നോക്കുമ്പോ ശരിക്കും ശരിയാണ് ആ ബിഗ് ബോസ് കപ്പ് വരെ എടുക്കുക അതിന്റെ മുകളിലേക്ക് അർഹതല്ല ഒട്ടുമില്ല കപ്പൊക്കെ കൊണ്ടേക്കോ കപ്പല്ല അത് ആരും ഉണ്ടായാലും നമുക്ക് ഇങ്ങനെ തന്നെ ഉള്ളു കൊണ്ടേക്കോ അഖിൽമാരാളിന്റെ പുറത്താക്കാനോ അല്ലെങ്കിൽ ആണെന്നുള്ള രീതിയിൽ ഒരു ഉദ്ദേശം അതൊന്നുമില്ലല്ലോ അത് ശരിയാ ഞാൻ അതിന്റെ അഖിൽമാരാർ അങ്ങനെ കുറ്റം പറഞ്ഞൊന്നുമല്ലോ അഖിൽമാരാറിന് ഇപ്പത്തെ അവിടെ വെക്കുന്ന ഏറ്റവും നല്ല കപ്പ് നേടാനുള്ള ഒരാള് അത് അഖിൽമാരാർ തന്നെയല്ലേ അതേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ കൊടുക്കേണ്ടത് അഖിൽമാരാറിന് കൊടുക്കുന്നു നമുക്ക് തോന്നിയിട്ടുള്ളതാണ് അത് 100% ഉറപ്പായിട്ടുള്ള കാര്യം ഇങ്ങനെയാണെങ്കിൽ പക്ഷെ നീ കളിയാക്കിയതാണെന്ന് എനിക്ക് സംശയമുണ്ട് അതായത് ഇന്നലെ ബിഗ് ബോസ് അഖിൽമാരാറിനെ പുറത്താക്കാനായിട്ട് നിന്നു എന്നിട്ട് പുറത്താക്കിയില്ല പുറത്താക്കാനായിട്ട് നിന്നു എന്നോട് ആരാ പറഞ്ഞു അഖിൽമാരാറിനെ പുറത്താക്കാനായിട്ട് നിന്നോട് ചോദിക്കുന്ന പോലെ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ അഖിൽമാരാറിനെ പുറത്താക്കാനാ നിക്കുന്നതെന്ന് നീ എങ്ങനെ അറിഞ്ഞു അത് അഖിൽമാരാറ് ചെയ്തു വെക്കുന്ന അങ്ങനെയാണ് അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു പ്രൊമോയില് എന്താ നിയമലംഘനം അതുപോലെ സഭ്യമല്ലാത്ത സംസാരം അല്ലെങ്കിൽ പെരുമാറ്റം ഇത് രണ്ടും വെച്ച് നോക്കുമ്പോ നമ്മള് ആദ്യം ഓടി ചെല്ലുന്ന നമ്മള് ചെന്ന് യെസ് പ്രസന്റ് സർ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ആരുടെ മുമ്പിലായിരിക്കും തീർച്ചയായിട്ടും അഖിൽമാരാറിന്റെ മുമ്പിലായിരിക്കും കാരണം അത് ഏറ്റവും കൂടുതൽ അവിടെ ചെയ്തിരിക്കുന്നത് ആരാ അഖിൽമാരാർ തന്നെ അത് തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ് ഇതുവരെ ഇന്നലെ വരെ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ നാവ് കൊണ്ടാണെങ്കിലും അല്ലാതെ എന്തോ പ്രവൃത്തി കൊണ്ടാണെങ്കിലും ഒക്കെ അഖിൽമാരാർ തന്നെ മുന്നില് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇനി മാപ്പ് കൊണ്ടായാലും അതിലും അഖിൽമാരാർ തന്നെയാണ് മുന്നിലുള്ളത് തീർച്ചയായും ഈ നിയമ പുസ്തകല്ലേ ശരിക്കും നിയമ പുസ്തകം സത്യമാണോ പ്രൊമോയില് കണ്ട വേറൊരു കാര്യം പറഞ്ഞുതരാം
സംഭവം നിയമപുസ്തകം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. തൊട്ടപ്പുറത്ത് അതേപോലെ തന്നെ വേറെ പുസ്തകം ഉണ്ടായിരുന്നു, അതായത് അഖിലിന്റെ മാപ്പ്. അഖിലിന്റെ മാപ്പ് മാപ്പ് പറിച്ചു, അത് ഏതൊക്കെ ആർക്കൊക്കെയാന്നുള്ള എഴുതി വെച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പം ലാലേട്ടൻ പോരാൻ നേരത്ത് ഒരു പുസ്തകം എടുത്തു പോകുന്നത്, അത് രണ്ടിന്റെ ചട്ട ഒന്നായിരുന്നു. രണ്ടിന് ചട്ട ഒന്നായിരുന്നു, പക്ഷെ കട്ടി കുറച്ച് കൂടുതലുണ്ടായിരുന്നത് നിയമത്തിനേക്കാളും. ലാലേട്ടൻ വിചാരിച്ചതാ, ലാലേട്ടൻ എടുത്തത് മാറിപ്പോയി. ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകം കണ്ടിട്ടില്ലേ, നിയമ പുസ്തകം കണ്ടിട്ടില്ലേ, ഇത്രയും കട്ടി. അപ്പം ലാലേട്ടനും വിചാരിച്ചു ആ കട്ടി കൂടുതൽ ഇതാണല്ലോ, ഇത് തന്നെയായിരിക്കും നേരത്തെ എടുത്തിട്ട് പോന്ന. വന്നു കഴിഞ്ഞപ്പോഴല്ല അറിഞ്ഞേ ഇതേ വെക്കുന്ന ഒരു ലിസ്റ്റ്. അത് കണ്ടു കഴിഞ്ഞപ്പോ ലാലേട്ടൻ പറഞ്ഞു മാപ്പ് പറയണ്ടാകില്ലേ, ഒരുപാട് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കാര്യം ഒരുപാട് കയ്യിൽ തന്നത് ആൾറെഡി തന്നിട്ടുണ്ടല്ലോ, ആ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മാപ്പ് എടുത്ത് കയറ്റിവിട്ടോളാം. എന്താണ് കൊള്ളാം. എന്താണെങ്കിലും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു രണ്ടുപേരെയും, അഖിൽ മാരാറിനെയും ശോഭയെയും. എന്നിട്ട് കാര്യങ്ങള് അപ്പോഴാട്ടോ അവര്. ഞാൻ വേറൊരു കാര്യത്തില് പറയാൻ മറന്നുപോയി, നമ്മളങ്ങനെ മാപ്പ് പുസ്തകം എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അത് പകുതി മാപ്പും പകുതി ആള് ചെയ്ത ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. എന്തായാലും നാവും കൊണ്ടുള്ള പ്രശ്നങ്ങളല്ലേ, നാവും കൊണ്ടും അല്ലാതെ ശാരീരികമായ കൊണ്ട്. ഓക്കെ മനസ്സിലായില്ലേ, തുണി എരിഞ്ഞിട്ടും അതെ പലതും തുണി പൊക്കിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പോ നിയമപരമായിട്ട് നോക്കുമ്പോ അല്ല, എന്താ നമ്മുടെ ഗെയിം വെച്ച് നോക്കുമ്പോഴേ, ഈ ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോ മാപ്പും അതിനോളം തന്നെ ആളുടെ ടോക്സിക് കണ്ടന്റുകളുണ്ട് രണ്ടും. അത് നമ്മൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കൺഫഷൻ റൂമിൽ നിന്ന് ലാലേട്ടൻ ചോദിക്കാൻ തുടങ്ങി, ശോഭയും അഖിൽ മാരാറിനെ വിളിപ്പിച്ചു. അതെ, രണ്ടുപേരോടും ചോദിച്ച കാര്യം ഒറ്റ ഒന്നുള്ളൂ, സുഖിപ്പിക്കൽ. സുഖിപ്പിക്കലായിരുന്നു വിഷയം. യെസ്, ഇത് വളരെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. നമ്മൾ വരെ ഞെട്ടിപ്പോട്ടോ, ഇത് ചോദിക്കാനാണോ ഇതുവരെ വിളിച്ചതായി പോയി. അതെ, കാരണം ഇന്നലെ രാവിലെ നമ്മളിങ്ങനെ ഉറക്കൊക്കെ നേർന്ന് ബിഗ് ബോസ് എന്താ വന്ന ഒരു ചത്തവസ്ഥയാണല്ലോ, ആരായിരിക്കും പോവുക, അനു ജോസഫ് കഴിഞ്ഞ് അങ്ങനെ ഒരു മൂഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു മൂന്ന് മൂന്നര വരെയൊക്കെ ആ ഒരു മൂഡിൽ ഇരിക്കുന്നത്. അതെ, ഇവരുടെ ഫസ്റ്റ് പ്രൊമോ വരുമ്പോഴാണ് സംഗതി മാറി പറഞ്ഞല്ലോ. അതെ, എന്നൊരവസ്ഥ. ബിഗ് ബോസ് തകർത്തു ശരിക്കും, അടിപൊളി കളിയായിരുന്നു, വേറെ നിവർത്തിയില്ല. അതെ, കഞ്ഞിടിക്കേണ്ട. അതുകൊണ്ട് അതെ, അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, ഇപ്പോൾ പോകുന്നത് അനു ജോസഫ് ആണെന്ന് പറഞ്ഞാലും, സെറീനയാണെന്ന് പറഞ്ഞാലും, ജുനൈസ് ആണെന്ന് പറഞ്ഞാലും, മറ്റാരെങ്കിലും ആണെന്ന് പറഞ്ഞാലും ഇത്രക്ക് പവർ ഉണ്ടാവില്ല. അപ്പൊ അഖിൽമാരാറിനെ പിടി, അഖിൽമാരെ അഖിൽമാരാറിനെ പുറത്തു പോകുന്നു എന്നുള്ള രീതിയിൽ കാണിക്ക്, പുറത്തുവിടാ പ്രൊമോന്ന്. വലിയൊരു ക്യാപ്ഷനും ഉണ്ടായിരുന്നു, അതാണ് അതിലും വലുത്. അത് ആ ഒരു ക്യാപ്ഷനെ കുറിച്ചാണ്, ഈ പെരുമാറ്റങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കില്ല. ഈ സംഭവങ്ങള് എന്താ വെച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ലാസ്റ്റ് ഇവരുടെ പ്രൊമോയിലെ ക്യാപ്ഷൻ. അപ്പൊ ഇവര് പറയുന്നു ഈ സുഖിപ്പിക്കൽ ഇഷ്യൂ വലിയൊരു വിഷയമാണ്. അതായത് പ്രൊമോയില് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് നിയമലംഘനം, പിന്നെ മറ്റൊന്ന് സഭ്യമല്ലാത്ത പെരുമാറ്റം അല്ലെങ്കിൽ സംസാരം. ഈ രണ്ട് രീതിയിലുള്ള ഇവർ പറഞ്ഞ ആ ഒരു വലിയ വിഷയം അത് ഈ സുഖിപ്പിക്കൽ ഇഷ്യൂ ആണെന്നുള്ളത് മനസ്സിലായി. നമ്മളിത് പറയുന്നതല്ല, ബിഗ് ബോസ് തന്നെ പറയുന്നതാണ്. നമ്മൾ കരുതിയിട്ട് തന്നെ അല്ല ഇത് വലിയൊരു സംഭവമാണെന്നും, ഇത് വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, ചോദ്യം ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അഖിൽ മാരാറിനെ പുറത്താക്കാനുള്ള സാധനം ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിൽ അതിന് മാത്രം ഉണ്ടെന്നും നമുക്ക് തോന്നുന്നില്ല. ഇപ്രാവശ്യത്തെ അതായത് ബിഗ് ബോസ് സീസൺ 5 വെച്ചിട്ടാണ് പറയുന്നുണ്ടോ, അതെ, ശരിയായ രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്തു പോകാനുള്ള സാധനം ഉണ്ട് താനും. ഇതിന്റെ എന്താ വെച്ചാൽ ശരിയായ രീതിയിൽ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ സീസൺ ഒക്കെ വെച്ച് നോക്കണം. ഇപ്പോഴത്തെ നിയമം പുതിയ നിയമ പുസ്തകമാണല്ലോ, അപ്പൊ പുതിയ നിയമ പുസ്തകത്തിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ആ നിയമങ്ങൾ വെച്ചിട്ടാണെങ്കിൽ 100 ദിവസം വരെ അവിടെ നിൽക്കാം, ഒരു കുഴപ്പമില്ല. ബിഗ് ബോസ് സീസൺ 3 ഇങ്ങനെ രീതിയിൽ പ്രശ്നമുണ്ട്. അതെ, അതായത് രമ്യയുടെ വിഷയം അല്ലേ. അതെ, രമ്യയുടെ വിഷയം ഒരു കാര്യം തനിക്ക് അറിയാമെന്നും പുറത്തുള്ളൊരു കാര്യം അത് ഞാൻ പറയും എന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തു. അതിന്റെ പേരിലാണ് സജന ഫിറോസും പുറത്തു പോയത്. യെസ്, അപ്പൊ ആ നിയമമാണെങ്കിൽ അഖിൽ മാരാറ് ശരിക്കും പുറത്താണ്. ആ നിയമമാണെങ്കിൽ ഇന്നല്ല, എന്നേ പുറത്താവണ്ട. അവിടെ ഉള്ള പകുതി പേര് എന്നാ നേരത്തെ പോണ്ട ആൾക്കാരാ. അല്ല, ഈ ഒരു വിഷയം ഇവർ തന്നെയാണല്ലോ പറയുന്നത് ഇത് വലിയ നിയമലംഘനമാണെന്നും സഭ്യമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണെന്നും ഇവർ തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു. അതിന്റെ കണ്ടന്റ് എന്താണ്, ഇവർ ഉദ്ദേശിക്കുന്ന ഈ സംഭവം എന്താണെന്ന് നമുക്ക് മുന്നിലേക്ക് തന്നു. ഇത് ഈ സുഖിപ്പിക്കൽ വിഷയം തന്നെയാണെന്നുള്ളത് മനസ്സിലായി. അതെ, അതില് നമ്മുടെ നിലപാട് എന്തായിരുന്നു, നമ്മൾ അന്ന്
ഒരു മൂന്ന് ദിവസം മുമ്പിട്ട ഒരു റിവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം പറഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മുടെ റിവ്യൂല് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഇനി കൂടുതൽ പറയാനേ വയ്യ. അത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിന് കാണിച്ചാൽ മതി. അതെ, ഈസി അല്ലേ? ഇപ്പൊ ശോഭയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭവം അത് കേസൊക്കെ ആയിട്ടുണ്ടായിട്ടുള്ളത്, അതായത് ശോഭ ബിസിനസ് ചെയ്യുന്നത് എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. വളരെ മോശമായിട്ടുള്ള സംസാരമായിരുന്നു. ഏത് രീതിയില് അളന്നു തൂക്കി നോക്കിയാലും മോശം. ബിഗ് ബോസിന്റെ ഉള്ളിൽ ബിസിനസ് എന്തെങ്കിലും ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോ അതിനകത്ത് മറ്റുള്ളവരെ സൂചിപ്പിക്കുന്നു എന്നുള്ള രീതിയില് വോട്ടിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് പോലെയല്ല. പുറത്ത് നടന്ന ഒരു സംഭവം, പുറത്ത് നടക്കുന്ന ആളുടെ ജോലി ആൾ സൂചിപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് വളരെ തെറ്റാണ്. എന്തൊരു ജാട തെന്നെ മുന്നിൽ കിട്ടിയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ കാത്തിലേക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തില്. അതായത് പുറത്ത് നടക്കുന്ന ഒരു കാര്യം അകത്ത് പറഞ്ഞു, അത് വെറുതെ പറയാണ്, നടന്നിട്ടില്ല. അതായത് നടന്നു, അതായത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആള് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ആരോപണമാണ്. ആ ആരോപണം വലിയ തെറ്റാണ്. കാരണം അത് ബിഗ് ബോസ് ഷോവിന്റെ അകത്ത് നടന്നൊരു കാര്യമല്ല. ഇനി ശോഭ പറഞ്ഞു എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. ബിഗ് ബോസ് അഖിൽ മാരാറിനെ അവിടെ തുടരാൻ അനുവദിച്ചൊരു സംഭവം, അതിന് ശോഭയെ ഇരുത്തി കളഞ്ഞൊരു സംഭവം. അതായത് റെനീഷയോട് ഇത് ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ, ചോദ്യം അത് വലിയൊരു തെറ്റല്ല. കാരണം ഒന്നും അറിയോ, അല്ല നമുക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കാട്ടോ, അത് എന്താണ് ബിഗ് ബോസിലെ ഗെയിം? ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല, സൂചിപ്പിച്ചു എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ വിഷ്ണു ദേവുവിനെ കുറിച്ച് അന്ന് ദേവുവിനെ പ്രൊവോക്ക് ചെയ്ത് തന്നെ അങ്ങനെ തന്നെയാണ്. ഈ പഞ്ചാര അടിച്ചല്ലേ ആ ഇത് ടാസ്ക് ജയിച്ചെന്ന് ചോദിച്ചിട്ട് ഇതൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ശോഭ പറഞ്ഞതും പ്രൊവോക്ക് ചെയ്യുന്ന ഒരു രീതിയിലുള്ള സംഭവമാണ്. അല്ലാണ്ട് അല്ലാണ്ട് പുറത്ത് റെനീഷ നീ പുറത്തും അഖിൽ മാരാറിനെ സൂചിപ്പിച്ചല്ലേ മുന്നോട്ട് പോകുന്നതെന്നല്ല ചോദിച്ചത്. അതായത് ഈ ഷോയിന്റെ ഉള്ളിലത്തെ കാര്യമാണ് ശോഭ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് അഖിൽ മാരാറ് പറഞ്ഞതുപോലെ ശോഭ പുറത്തും സൂചിപ്പിച്ചാണ് ബിസിനസ് ചെയ്യുന്നതെന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു തെറ്റാണ്. തീർച്ചയായിട്ടും വേറെ രൂപങ്ങളൊന്നും കിട്ടാൻ ഏത് രീതിയിലുള്ള മാപ്പും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അതിന്റെ ഏതെങ്കിലും അടുത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാറാണ്. ഓക്കെ, അപ്പോ ഇതില് ബിഗ് ബോസ് ആണ് പ്രതിക്കൂട്ടിലാവുന്നത്. ഇന്നലെ ഇവര് പ്രൊമോ പുറത്തുവിടുന്നു. ഈ സൂചിപ്പിക്കൽ ഇഷ്യൂ ഇവരുടേതായ രീതിയില് നിയമപരമായിട്ടുള്ള ലംഘനവും പിന്നെ സഭ്യമല്ലാത്ത പെരുമാറ്റവും ആണെന്ന് ഇവർ കാണിച്ചു തന്നു. എന്നിട്ട് ആ സമയത്ത് അഖിൽ മാരാറിനെയും അതിൻ്റെ പേരിൽ ശോഭയും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള മോശമായ രീതിയിൽ തന്നെ അത് എന്തുകൊണ്ട് പെരുമാറിയെന്ന് ചോദിക്കുന്നു. ഒക്കെ ശരി, പക്ഷേ അഖിൽ മാരാറിൻ്റെ കൂടെ തന്നെ ശോഭയും ഇതേ തെറ്റാണ് ചെയ്തത് എന്ന് ഇവർ പറഞ്ഞു. അതാണോ ഈ ബിഗ് ബോസിന്റെ നിയമം എന്ന് ഇവര് പറഞ്ഞതെന്നാണ് നമ്മുടെ സംശയം കേട്ടോ. അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ഇത് ആദ്യം ഒന്ന് പഠിക്കണം, ഈ ബിഗ് ബോസിന്റെ നിയമം എന്തൊക്കെയാണ്. ഇപ്പൊ ഒരാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാള് വേറൊരു രണ്ടുപേരും പറഞ്ഞ രീതി വ്യത്യാസമുണ്ട്. അഖിൽ മാരാറ് പറഞ്ഞത് പുറത്തെ കാര്യം, മറ്റേ ശോഭ പറഞ്ഞത് ഗെയിമിന്റെ ഉള്ളിലത്തെ കാര്യം, ഗെയിമിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ചും. ശരിക്കും ഈ സമയത്ത് ശോഭ ചോദിക്കണമായിരുന്നു, അതെ പ്രൊവോക്ക് ചെയ്യാനൊന്നും അപ്പൊ പറ്റില്ലേ? പ്രൊവോക്ക് ചെയ്യാൻ എങ്ങനെയാണ് അല്ലേ? സത്യം. അത് ശരിക്ക് എന്താ ലാലേട്ടനോട് ചോദിക്കണമായിരുന്നു, എന്ത് റെനീഷോട് ഞാൻ പറഞ്ഞാലും എന്ത് തെറ്റുള്ളത്? റെനീഷ അവിടെ അല്ലേ അല്ലേ പറഞ്ഞേ? അതെ, അവിടെ അഖിൽ മാരാറെ സൂചിപ്പിച്ച് അഖിൽ മാരാറെ കൂടെ വർത്താനം പറഞ്ഞിട്ടാണ് ആള് ചെയ്യുന്നതെന്ന് ഷോ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ആളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഗെയിമിന്റെ പ്രൊവോക്ക് ചെയ്യാൻ എന്തൊക്കെ രീതി പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ഇത് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എടുത്ത സാധനമാണ്. അത് രണ്ടുപേരും പറഞ്ഞ വാക്കൊന്നായതുകൊണ്ടാണ് ഇവരത് വരുത്തി ഒരേ കുറ്റമാക്കി വരുത്തി. അത് ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ തെറ്റാണ്. ഇനി ഇത് വലിയ തെറ്റാണെന്ന് ഇവർ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത് അതായത് നിയമലംഘനവും വിരോധാഭാസവുമാണ് എന്ത് ഈ സൂചിപ്പിക്കൽ ഇഷ്യൂ എന്നുള്ളത്. അപ്പൊ അഖിൽ മാരാർ അത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, ശോഭയും അത് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു, രണ്ടും ഒരേ തെറ്റാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കണോ, ഇനി ഇവിടെ ഒരാളെ തുടരാൻ അനുവദിക്കണോ എന്ന് ചോദിച്ച ടീം പുറത്താക്കില്ല രണ്ടുപേരെയും.
അതായത് രണ്ടുപേരും തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് രണ്ടുപേരും പറഞ്ഞ ഒരു തെറ്റ് തന്നെ അത് കരുതിയിട്ട് ആ തെറ്റ് അവിടെ പിന്നെ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നാണ് ബിഗ് ബോസ്. രണ്ടുപേരും തെറ്റ് പുറത്താക്കണ്ടേ, തെറ്റാണ് എന്ന് അവര് പറഞ്ഞ് നമ്മളെ മുമ്പിലേക്ക് തന്നിട്ട് ആ തെറ്റ് ഇനിയും അനുവദിക്കും അവരവിടെ തുടരും എന്നാണോ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത്? അത് ശരിക്കും ചെയ്യേണ്ടത് രണ്ടുപേരും എടുത്ത് പുറത്താക്കുക. പിന്നെ പുറത്താക്കുന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് പറഞ്ഞതിന്റെ പേരിലെ പുറത്താക്കുന്നെങ്കിൽ കൊറേ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ രീതി പല രീതിയിലും പല റൂട്ടിലും സംസാരിച്ച ആൾക്കാർ. വിഷ്ണുനെ പുറത്താക്കണം, പിന്നെ ദേവുനെ പഞ്ചാര അടിച്ചിട്ടാണ് നീ അത് നേടിയെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഗോൾഡൻ ബ്രിക്ക് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആ പ്രൊവോക്കിംഗ് രീതി തെറ്റായിരുന്നെന്നും അത് ഇനി അനുവദിക്കാൻ പാടില്ലെന്നും ആ രീതിയിലും പുറത്താക്കണമായിരുന്നു. എല്ലാരെയും പുറത്താക്കണോ ഇതിന്റെ പേരിൽ? ഇത് വലിയ തെറ്റാണെങ്കിൽ വലിയ തെറ്റാണ് അവര് തന്നെ പറഞ്ഞു, അവര് തന്നെ പറഞ്ഞു. എന്നിട്ട് ആ വലിയ തെറ്റ് അവിടെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം അവരുടെ നിയമ പുസ്തകത്തിൽ ഉണ്ടെന്ന് വരെ എന്നിരുന്ന് പറയാണ് ലാലേട്ടൻ, നിയമം പുസ്തകം വരെ കൊണ്ടുവന്നിട്ട് നമ്മള് പറയുന്ന അല്ലേട്ടൻ ഒന്നും. ഇത് അവര് തന്നെ തന്ന പ്രമോയുടെ കാര്യമാണ് നമ്മള് പറയുന്നത്. എന്താ ചെയ്യ, എന്താണ്? എന്താണെങ്കിലും മറ്റൊരു കാര്യം ഇനി എടുത്തു പറയാനുണ്ട്. ശരിക്കും ശോഭയ്ക്ക് അവിടെ ലാലേട്ടനോട് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ഗെയിമിനെ കുറിച്ചാണ് അവിടെ സംസാരിച്ചത്, അല്ലെങ്കിൽ ഗെയിമിനെ അവളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാന്ന് പറയായിരുന്നു. പക്ഷെ അത് പറയേണ്ട രീതിയിലല്ല ശോഭ അവിടെ പറഞ്ഞത്, അത് മറ്റൊരു രീതിയിൽ. അതെ, ടോൺ രണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവം പറഞ്ഞത്. പക്ഷെ ആളുടെ ശരിക്കും പറയേണ്ടിയിരുന്ന സംഭവം ഇതായിരുന്നു, എന്റെ പുറത്തെ കാര്യമാണ് ആളോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇവിടെ ഗെയിം കളിക്കുമ്പോൾ മറ്റൊരാളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞ കാര്യമാണത്. അങ്ങനെ പറയാനോ അല്ലെങ്കിൽ തനിക്കെതിരെ എന്താ തിരിച്ചുവിടാനോ നമ്മുടെ ശത്രുവാക്കാൻ മാറ്റാനൊക്കെ നമുക്ക് ഗെയിമിന്റെ ഭാഗമായിട്ട് പറ്റുമല്ലോ. തീർച്ചയായിട്ടും ആ കളി. അപ്പൊ നമ്മള് അവരെ ഇഷ്ടപ്പെടാത്ത രീതിയിലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലാണ് അവര് നമ്മുടെ ശത്രുവാകുക, നമ്മുടെ എതിരാളിയായി മാറും. അതിന്റെ കളി തന്നെയല്ല അവിടെ കളിച്ചത് ശോഭ, അത് നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റില്ല അത്. അതെ, അത് എന്താ ശോഭക്ക് ശരിയായ രീതിയിൽ ചോദിക്കാൻ പറ്റിയില്ല. അത് ടോണ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്, അത് ശരിയായ രീതിയിലായി ടോണിലായി പോയി. പിന്നെ അത് മാത്രല്ല, ലാലേട്ടൻ ഇങ്ങനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് നേരിട്ട് ഇങ്ങോട്ട് കൊടുക്കല്ലേ. അപ്പം ആർക്കാണെങ്കിലും ചെറിയൊരു ഇതുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണെങ്കിൽ ഒന്നും ഉണ്ടാകും. ശോഭ കുറച്ചെങ്കിലും പവർഫുൾ ആയതുകൊണ്ടാണ് അതിന്റെ ടോൺ വ്യത്യാസം ഉണ്ടായിരുന്നെന്ന് തിരിച്ചു പറയാൻ പറ്റിയത്. എന്താണെങ്കിലും മണിക്കുട്ടനൊക്കെ ആണെങ്കിൽ അപ്പൊ ഞാൻ ഇറങ്ങി പോവാണെന്ന് അറിയാം, എന്റെ കാലൊടിച്ച് കരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ വരാന്ന്. എന്താണ് ഇത്? ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഇതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞ് കൺഫഷൻ റൂമിൽ നിന്ന് ആള് പുറത്തു വന്നു. ശോഭ എന്താണെന്നുള്ളത് ശോഭ വ്യക്തമാക്കി തന്നു ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം. കാരണം ആളുടെ തനി സ്വഭാവം പുറത്തു വന്നു. അതായത് അഖിൽമാരാറിനും ഞാൻ മാപ്പ് കൊടുത്തുകൊണ്ടാണ് അഖിൽമാരാർ അവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ആളവിടെ എത്തിക്കുകയാണ്. അതായത് മറ്റുള്ളവരെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുക. അതെ, ശോഭയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ, ശോഭക്ക് ഇത് അറിയില്ലെങ്കിൽ, ശോഭ ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ്. ശോഭന്റെ വിചാരം അങ്ങനെയല്ല, ഈ 11 പേരും ലാലേട്ടനും മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ്. പുറത്തെ ആൾക്കാരൊന്നും ഇത് കാണുന്നുണ്ട്, കുറച്ചെങ്കിലും ഒരു സെൻസ് വെച്ച് ചിന്തിച്ചൂടെ, ഇത് മറ്റുള്ള ആൾക്കാർ കണ്ടോണ്ടിരിക്കല്ലേ. എന്നിട്ട് അവിടെ പോയിട്ട് അവരോട് ന്യായീകരിച്ച് പറയാം. ഇതാണ് നമ്മൾ പറയാറുള്ളത്, ശോഭ ലോക ഫേക്കാണ്, പിന്നെ ഡബിൾ സ്റ്റാൻഡാണ്. ഇത് ഡബിൾ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട സംഭവമല്ല, പക്ഷെ ഇത് ഫേക്കാണ്. അതായത് തെറ്റായ രീതിയിൽ ഇത് വേറെ രീതിയിലേക്ക് റൂട്ട് തിരിച്ചുവിടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജുനൈസ് ഇതിന് മുൻപ് ഒരു മാപ്പ് കൊടുത്തിട്ടാണ് അവിടെ അഖിൽമാരാർ വന്നത്. അപ്പൊ ആ ഒരു ക്രെഡിറ്റ് ഇന്റെ തലയിൽ കൂടി ഇരിക്കട്ടെ, ഞാൻ ഇന്റെ ഒരു കാരണം കൊണ്ടാണ് അഖിൽമാരാർ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് വരുത്തി തീർക്കുക. ഭയങ്കര മോശം തന്നെ കേട്ടോ, അതൊക്കെ അത് കളിയാണ്, പക്ഷെ മോശമാണ് കളി. പക്ഷെ ആ കളി എന്ന് വെച്ചാൽ മറ്റുള്ളവർ അറിയുന്നില്ല ഇവര് കൺഫഷൻ റൂമിൽ എന്താ സംസാരിക്കുന്നുള്ളു. അപ്പൊ മറ്റുള്ളവരെ എല്ലാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമാണ് അത്. അതെ, അത് ഒരിക്കലും നല്ലൊരു കളി എന്ന് പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് മേ ബി ലാഭമുണ്ട് എങ്ങനെയാണെന്നറിയോ. അതായത് ഇവരൊക്കെ അങ്ങനെ കരുതി വെച്ചു അഖിൽമാരാറിന്റെ അവിടെ നിൽക്കാൻ കാരണം ശോഭ നൽകിയ മാപ്പാണെന്നുള്ളത് അല്ലേ. അപ്പോ അതിലൂടെ ഇത് വീണ്ടും വീണ്ടും ഈ ചർച്ചക്കിടും, ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിലൂടെ അഖിൽമാരാറിനെ കുറച്ചും കൂടി ഒരു ഒരു സാഡായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് തള്ളിയിടാൻ പറ്റും. അങ്ങനെ എത്തുന്ന എഴുതിയിട്ടാണ് ശോഭ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതുകൊണ്ടൊന്നല്ല, ആള് നല്ല പിള്ളേ അത്ര ബുദ്ധിയൊന്നും ഇല്ല. ഈ രീതിയിൽ കളിച്ച് ഇങ്ങനെ വിജയിച്ച ഒരാളുടെ ബുദ്ധിയൊന്നും, അതായത് ഒരു തെറ്റ് നമ്മളൊരു കള്ളം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലേ അതങ്ങനെ അവരങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമായി മാറും. അപ്പൊ അഖിൽമാരാർ പോലും കരുതും മാപ്പ് തന്നിട്ടാണ് ആര് മാപ്പ് തന്നിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അഖിൽമാരാർ വരെ കരുതും. അങ്ങനെയുള്ള ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ശോഭക്കില്ല. ശോഭ കുരുട്ട് ബുദ്ധി, അതായത് ഒറ്റയടിക്ക് നല്ലതെന്ന് പറയണം, നല്ലത് അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ ഒരു വേദന, അത് തീർക്കണം അവിടെ ചെയ്തത്. എന്താണെങ്കിലും ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് ഭയങ്കര രസകരമായിട്ടോ തോന്നി. രസകരം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടുള്ള രസമല്ലേ, അതല്ല കേട്ടോ, സങ്കടം കൊണ്ടുള്ള രസകരം.
അതായത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷെ അതൊന്നും ചോദിക്കാതെ നമ്മൾ പോലും ഞെട്ടിച്ചുകൊണ്ട്, ഇത് ചോദിക്കുന്നൊന്നും അറിയാമായിരുന്നു ഈ സൂചിപ്പിക്കൽ വിഷയം, അത് ചെറിയ രീതിയിൽ തന്നെ അവർ പറഞ്ഞ് അങ്ങ് കളഞ്ഞു, അത് വേറെ കാര്യം, ആ ടി ആർ പിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ചോദിക്കേണ്ട മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതൊന്നും ചോദിക്കാതെ ടാസ്കോട് ടാസ്ക് വെറുതെ ഒരാവശ്യമില്ലാണ്ട് കുറെ ടാസ്ക് കൊടുക്കും, എന്നിട്ട് നമ്മളെങ്ങനെ മുഷിപ്പിക്കും. ആന്ന് ഇത് കണ്ടു കഴിയുമ്പോ തന്നെ നമുക്കും അടുപ്പാ, ഇത് ഒരാഴ്ച ഫുള്ള് ഇത് തന്നെ ഇരുന്ന് കണ്ടത്. ശരിക്കും ഈ രാധേട്ടം വരുന്ന സമയത്ത് ശരിക്കും ഒരു എന്താ പറയാ, ഒന്ന് രണ്ട് ഈ കഴിഞ്ഞ വീക്കിൽ നടന്ന കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിച്ചിട്ട് അതിനെ കുറിച്ച് ഓരോന്ന് വിമർശിച്ചു കഴിയുമ്പോഴാണല്ലോ നമുക്ക് ആ കറക്റ്റ് ആണല്ലോ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് തോന്നുന്നു. ഇത് വന്നിട്ട് ലാലേട്ടന് ചായ കുടിക്കാൻ പോണ സമയം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ടാസ്ക്, ഇത് തന്നെ പണി. അയ്യോ അവസ്ഥ ശരിക്കും ഭീകരം. എന്താണെങ്കിലും എന്താണെങ്കിലും ഇന്ന് നമ്മുടെ അനു ജോസഫ് എവിക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അറിഞ്ഞുകൂടാ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഇന്ന് വൈകിട്ട് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ രണ്ടുപേരെ എവിക്റ്റ് ആവുന്നുണ്ടെന്നും പറയുന്നുണ്ട്, ഇനി ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് രാത്രി കണ്ടറിയാം. വേണമെങ്കിൽ വീണ്ടും അതായത് ടി ആർ പി ആയിട്ടാണ് ഒരു പ്രമോയും കൂടി ഇടാട്ടോ, അഖിൽ മാരാർ വീണ്ടും പുറത്തേക്ക്. അതെ, അല്ലെങ്കിൽ അഖിൽ മാരാർ ചെയ്തത് ശരിയോ തെറ്റോ അങ്ങനെയൊക്കെ പറയാം. ഏഷ്യാനെറ്റേ പക്ഷേ ഞങ്ങൾക്ക് കൂടെ ഒന്ന് തരണം കേട്ടോ, ഞങ്ങൾക്കും കുറച്ച് ടി ആർ പി കേട്ടാനേ. അതിനേക്കാൾ ഇന്നലെ വീഡിയോ പ്രൊമോ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് നല്ല ധാരണ ഉണ്ട് ഇതിലെന്താ സംഭവിക്കാൻ പോകുന്നത്. ഓ അപ്പൊ നമ്മള് അവര് കത്തിക്കുമ്പോ നമ്മള് അതിനേക്കാളും കൂട്ടി കത്തിക്കും, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇന്നിനി എന്താ കത്തിക്കാൻ കിട്ടുന്നത് നോക്കട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ബൈ.